പപ്പടം ആദ്യത്തെ നോവൽ തിരമാലയാ അല്ലേ സ്കൂളിലൊക്കെ വരുന്നേ. മാഗസിനിൽ എഴുതിയ ആദ്യത്തെ നോവൽ തിരമാല അല്ലേ. പിന്നെ ആദ്യത്തെ ചെറുകഥയാണ് തിരമാല അല്ലേ. പപ്പായിക്ക് ആ നോവൽ എഴുതാൻ പറ്റിയ പ്രചോദനം എന്നാ? ഇതിലൊരു ഒരു കാര്യം കാണുമല്ലോ, ഒരു നോവൽ എഴുതുന്നതിനുള്ള പ്രചോദനം പപ്പായി എടുത്ത്. ഞാൻ എപ്പോഴും ഇവിടെ പോകുമായിരുന്നു, ഏതാ എന്നാ പറയാ കടപ്പുറത്തല്ല പപ്പാടെ അമ്മയാണ് പപ്പാനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഈ കഥയൊക്കെ എഴുതാനായിട്ട് അല്ലേ, പ്രചോദനം തന്നത് അല്ലേ. അമ്മ പുസ്തകങ്ങളെ കൊണ്ട് തരുമായിരുന്നു, അപ്പം അതൊക്കെ വായിച്ചാണ് പപ്പ ഇതിലേക്ക് എത്തിയത്. ഓക്കെ, പപ്പാടെ ഈ ഉപ്പ അധ്യാപകനായിരുന്നല്ലോ. അല്ല പപ്പ, പപ്പ അധ്യാപകനായിരുന്നല്ലോ. പപ്പ ഞാൻ അപ്പൊ ഈ അധ്യാപനവും ഈ കഥയെഴുത്തും കൂടെ എങ്ങനെയാ അപ്പൊ ഒന്നിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരുന്നേ? ഇതിനൊക്കെ സമയം കിട്ടുമായിരുന്നോ? ഞാൻ ഒന്നാം ക്ലാസ് മുതലേ പഠിപ്പിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഒരു 7 വയസ്സൊക്കെ 8 വയസ്സൊക്കെ ഒരു 8-9 വയസ്സാകുമ്പോഴത്തേക്കും കഥ എഴുതാൻ തുടങ്ങിയല്ലോ. ഓക്കെ, ആ കാല ആ സമയത്ത് ഒപ്പം കഥ എഴുതാൻ തുടങ്ങിയതാ? അപ്പം ഈ ഞാൻ പറഞ്ഞല്ലോ അപ്പ ഈ സമയം എങ്ങനെയാ അപ്പ കിട്ടിയത്? അതായത് ഈ കഥയെഴുത്തും ഈ അധ്യാപനവും ഒപ്പം ഒന്നിച്ച് എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും? സമയം കിട്ടണോ അപ്പൊ ഈ കഥയൊക്കെ എഴുതാൻ? അപ്പൊ സ്കൂളിൽ നിന്ന് വന്നിട്ട് എങ്ങനെയാ അപ്പൊ ഈ സമയം കിട്ടുമായിരുന്നു? അപ്പൊ കിട്ടുമായിരുന്നു. ഇപ്പൊ ക്വാർട്ടേഴ്സിൽ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് കഥയൊക്കെ എഴുതിയായിരുന്നു അല്ലേ. അതെ, അപ്പൊ ഈ ഒരേ സമയം അപ്പൊ 11 നോവലിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരേ സമയത്ത് പറയാനൊന്നുമില്ല, 7 നോവലോ? ആ, ഒരേ സമയത്ത് 7 നോവലിലൊക്കെ അപ്പൊ എഴുതിയിട്ടുണ്ട്. അപ്പം അപ്പൊ എങ്ങനെ ഈ കഥകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകത്തില്ല അപ്പൊ? മാറത്തില്ല. അതെങ്ങനെ ഓർത്തിരിക്കും? 7 കഥയും അപ്പൊ എങ്ങനെ ഓർത്തിരിക്കും? അവസാനത്തെ കഥകളെ അവസാനത്തെ വാചകം എഴുതി വെക്കും. എഴുതി വെക്കും, അങ്ങനെ അപ്പയ്ക്ക് മനസ്സിലാവും ഇതാണ്. അതെ, ഒപ്പ എങ്ങനെയാ ഒരു ഇപ്പൊ ഒരു ഡിറ്റക്റ്റീവ് നോവൽ ഒപ്പ എടുക്കുക, അപ്പൊ ആ കഥ എങ്ങനെയാ ഒപ്പ എഴുതുന്നത്? അതായത് ഒപ്പ ആദ്യം അതിന്റെ എൻഡാണോ ഓർക്കുന്നത്, അതോ അത് സ്റ്റാർട്ട് ചുമ്മാ എഴുതി പോകണോ, അതോ ഈ കഥയുടെ അവസാനം അതായത് ക്ലൈമാക്സ് ഒപ്പ എപ്പോഴും ഓർത്തിരിക്കുവോ? ക്ലൈമാക്സിലേക്ക് ഇത് തരുവാണോ ഒപ്പ ചെയ്യുന്നത്? എഴുതി വരുമ്പോ വന്നോളൂ ഇങ്ങനെ. ഓ, എഴുതി ചുമ്മാ പോവോ അപ്പ? അപ്പൊ ക്ലൈമാക്സ് ആദ്യം ഓർക്കുന്നില്ലേ? എഴുതി വരുമ്പോ വന്നോളൂ, ക്ലൈമാക്സ് വന്നോളൂ, അങ്ങനെയാണ് എഴുതുന്നത്. പിന്നെ എത്ര സമയം കണ്ടോ അപ്പൊ ഒരു കഥ എഴുതി തീർക്കണം, ഒരു നോവൽ എഴുതി തീർക്കണം അപ്പൊ അതിന് എത്ര സമയം എടുക്കും? ഒരു നോവൽ എഴുതി ഒരാഴ്ച മതിയോ? ഒരാഴ്ച കൊണ്ട് തീർക്കും ഒരു നോവൽ? ഒരു നോവൽ എന്ന് പറയാൻ 14 അധ്യായം ഇല്ലേ? 30 അധ്യായങ്ങളില്ല. അപ്പൊ ഒരാഴ്ച കൊണ്ട് അപ്പൊ 30 അധ്യായം എഴുതിത്തീരും? എഴുതിത്തീരും. അപ്പൊ ഒരു ദിവസം അപ്പ
ഈ അധ്യായങ്ങൾ ഒരെണ്ണം എഴുതും, അങ്ങനെ എഴുതും. പിന്നെ അപ്പൊ ഈ പുതുതായിട്ട് എന്തെങ്കിലും എഴുതാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടോ ഇപ്പോഴും? എന്താ ആ കഥയുടെ പേര്? ഇപ്പൊ പേര് കണ്ടുവച്ചിട്ടുണ്ടോ? പേരിങ്ങനെ മനസ്സിലിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇപ്പൊ ഓക്കെ. എന്താ ആ ഓക്കെ, അപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നില്ലേ? ഇപ്പോഴും ഡിറ്റക്റ്റീവ് നോവലാണോ അപ്പൊ എഴുതാൻ ഉദ്ദേശിക്കുന്നത്? ാണ് ഇതാ ഉദ്ദേശിക്കുന്നത് അല്ലേ? അത് ഇന്ത്യ നടക്കുന്ന ഒരു കഥയാണോ അതോ ഇവിടെ രാജ്യത്ത് നടക്കുന്ന ഒരു കഥയാണോ? ഇന്ത്യയിൽ നടക്കുന്ന കഥയല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ശരി അപ്പോ.